ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സദൃശവാക്യങ്ങൾ 23 അധ്യായം 31 വാക്യം. വീഞ്ഞ് ചുവന്നു പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ നല്ല ദിനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഓരോ ദിവസങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ചിലവഴിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഓരോ അവസരങ്ങൾ നമുക്ക് ഒരുക്കിത്തരികയാണ്. ഈ തിരക്ക് പിടിച്ച ജീവിതയാത്രയിൽ ഇങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഇത്തരത്തിലുള്ള നിമിഷങ്ങളാണ് ആത്മീയ ജീവിതത്തിൽ കുറച്ചുകൂടി ദൈവസന്നിധിയിലേക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ട വേദഭാഗം അതൊരു മുന്നറിയിപ്പാണ്. ശീലങ്ങൾ മനുഷ്യൻ വളർത്തിയെടുക്കുന്നതാണ്. മനുഷ്യൻ വളർത്തിയെടുക്കുന്ന ഓരോ ശീലങ്ങളുമാണ് അവനെ ആസക്തിയിലേക്കും പിന്നീട് അത് അടിമത്തത്തിലേക്കുമൊക്കെ നയിക്കുന്നത്. പ്രശസ്തനായ അമേരിക്കൻ രാഷ്ട്രീയ ചിന്തകൻ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിചക്ഷണനുമായ ഹൊറോസ്മാൻ ഇപ്രകാരം ശീലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്: നാം ആദ്യം ശീലങ്ങളെ രൂപപ്പെടുത്തുന്നു, പിന്നീട് ശീലങ്ങൾ നമ്മെ രൂപപ്പെടുത്തുന്നു. കൃത്യമായ ഒരു നിരീക്ഷണമാണ്. പല തിന്മകളുടെയും തുടക്കം, പല തിന്മ നിറഞ്ഞ ശീലങ്ങളുടെയും തുടക്കം നാം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പലപ്പോഴും അത് ഒരു ഉദ്ദേശപൂർവമോ അല്ലെങ്കിൽ കരുതിക്കൂട്ടിയോ ഒന്നും ആയിരിക്കത്തില്ല. ഒരു കമ്പനിക്ക് വേണ്ടി, കൂട്ടുകാരുടെ ഒരു ചെറിയ നിർബന്ധത്തിന് വേണ്ടി, അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു തുടക്കമെന്ന് പറയുന്നത്. എന്നാൽ ചിലപ്പോൾ മാത്രം സംഭവിക്കുന്ന ഇത്തരം കമ്പനി കൂടിയുള്ള ചില കാര്യങ്ങൾ അതിടയ്ക്കിടയ്ക്ക് സംഭവിക്കുന്ന ശീലങ്ങളായി ക്രമേണ മാറുകയാണ്. പിന്നീടത് ആസക്തിയിലേക്കും അടിമത്തത്തിലേക്കുമൊക്കെ എത്തുന്നു. മയക്കുമരുന്നും നിക്കോട്ടിനും ആൽക്കഹോളുമൊക്കെ, ആ ലഹരി വസ്തുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നാണ് നമ്മുടെ ശരീരം അതിനോട് ഇണങ്ങിച്ചേരുന്നത്. പിന്നീട് ഇവയുടെ ആ ഉപയോഗം ശീലമാക്കുവാൻ വേണ്ടി ശരീരം നമ്മളെ ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് അത് നിർത്തുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ശീലങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ, പ്രത്യേകിച്ച് നമ്മുടെ പ്രായം, മനുഷ്യ ജീവിതത്തിന് 5 അവസ്ഥകളുണ്ട്. 1, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഏറ്റവും ശക്തമേറിയ കാലഘട്ടമായി യൗവനകാലം. അവിടെ എന്ന് പറയും, ഇയോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് അസ്ഥികളിൽ പോലും യൗവനം നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോടാണ്, ഇന്നത്തെ തലമുറയോടാണ് ഈ ഒരു വേദഭാഗം ഒരു മുന്നറിയിപ്പായിട്ട് നൽകുന്നത്. ഏതു സാഹചര്യങ്ങളെയും ശക്തമായിട്ട് നേരിടുവാൻ വേണ്ടുന്ന പ്രചോദനം ലഭിക്കുന്ന ഒരു കാലമാണ്. ഏത് ദുർഘടങ്ങളെയും കീഴടക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ഒരു കാലമാണ്. മുൻപും പിൻപും ഒന്നും ചിന്തിക്കാതെ, ഗുണദോഷങ്ങളെ ഉൾക്കൊള്ളാതെ, വരും വരായകളെ ചിന്തിക്കാതെ എന്തിനും ഏതിനും എവിടെയും എടുത്തു ചാടുന്ന ഒരു കാലഘട്ടം. ശരിയായ ഒരു നിയന്ത്രണമില്ല എങ്കിൽ പെട്ടെന്നാണ് തകർന്നു പോകുന്നത്. അത് പ്രത്യേകിച്ച് യൗവനകാലം. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലം കൂടിയാണ് ഈ യൗവനകാലം. ശരിയാകും വണ്ണം വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദൈവവചനത്തിൻ്റെ ബലത്തിൽ, കർത്താവിൻ്റെ വലിയ കൃപയിൽ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ, കുഞ്ഞുങ്ങളെ വളർത്തുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. യഥാസമയം വചനം കുഞ്ഞുങ്ങൾക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ഓരോ മാതാപിതാക്കളും തയ്യാറാകണം. നാശത്തിൻ്റെ പടുകുഴിയിൽ ചെന്ന് ചാടുവാൻ എളുപ്പമുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ ആത്മീയ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രതികൂലങ്ങളായി വരുന്ന തിരമാലകളെയൊക്കെ കീറുമുറിച്ചുകൊണ്ട്
പ്രശ്നങ്ങളായി മുൻപിൽ വരുന്ന പർവ്വതങ്ങളുടെ പടവുകൾ ചവിട്ടിക്കയറി ഉദ്ദേശലക്ഷ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം നമുക്ക് ഈ ദൈവശക്തിയിൽ ഈ ദൈവവചനത്തിൽ വിശ്വസിച്ചേ മതിയാകൂ. കുഞ്ഞുങ്ങളെ ഓർത്ത് നാം പ്രത്യേകം പ്രാർത്ഥിക്കണം. അവരുടെ പ്രത്യേകിച്ച് ഈ കാലഘട്ടം അതേറെ പ്രലോഭനങ്ങളിലേക്ക് വഴുതി പോകുന്ന കാലഘട്ടം കൂടിയാണ്. അവിടെയാണ് സദൃശ്യവാക്യം പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. വലിയൊരു മുന്നറിയിപ്പാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം 11 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, യൗവനക്കാരാ നിന്റെ യൗവനത്തിൽ നീ സന്തോഷിക്കുക, നിന്റെ യൗവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ, നിനക്കിഷ്ടമുള്ള വഴികളിൽ നിനക്ക് ബോധിച്ചവണ്ണവും നീ നടന്നുകൊള്ളുക. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം വീണ്ടും നമ്മെ വളരെ ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഇതൊക്കെ കൊണ്ട് നിന്നെ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാലമുണ്ട്, അതൊരിക്കലും നീ മറക്കരുത്. അതുകൊണ്ട് യൗവനകാലം അത് ദൈവത്തിന് വേണ്ടി കത്തി ജ്വലിക്കുവാനായിട്ട്, ദൈവത്തിന് വേണ്ടി എരിയുവാനായിട്ട്, ആത്മീയ ജീവിതത്തിൽ കുറച്ചുകൂടി വിജയത്തിൻ്റെ ചവിട്ടുപടികൾ ചവിട്ടിക്കയറുവാനായിട്ട് നമുക്ക് കഴിയണം. അതിനുവേണ്ടി മാതാപിതാക്കൾ പ്രത്യേകമായി കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യിക്കേണ്ടുന്ന ഒരു കാലം കൂടിയാണിത്. കമ്പനിക്ക് തുടങ്ങുന്ന ചില ചെറിയ ദുശീലങ്ങൾ പിന്നീടൊരിക്കലും അത് മാറ്റുവാൻ കഴിയാത്ത ഒരു ശീലങ്ങളിലേക്ക് കടന്നു വരുന്ന ആ ഒരു കാര്യം കൂടി നാം കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുവാൻ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നതെങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. യൗവനമോഹങ്ങളെ വിട്ടോടുക. നിന്റെ യൗവനശക്തി അന്യന്മാർക്കും നിന്റെ ആണ്ടുകൾ ക്രൂരനും കൊടുക്കരുത്. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നുകളയരുത്. നിന്റെ പ്രയത്നഫലം വല്ലവൻ്റെയും വീട്ടിൽ ആയിപ്പോകരുത്. എത്രയോ വാക്യങ്ങളാണ് ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, മുന്നറിയിപ്പായി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിജയകരമായ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരെ ട്രെയിൻ ചെയ്യിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളും ദൈവസന്നദ്ധയിൽ മുട്ടുമേൽ നിന്നുകൊണ്ട് ഓരോ ദിവസവും പ്രാർത്ഥിക്കണം. കാരണം പ്രലോഭനങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ, പ്രത്യേകിച്ച് ഈ കമ്പനികളൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് ചേരുമ്പോൾ നമുക്ക് നോ എന്ന് പറയേണ്ടുന്നിടത്ത് നോ എന്ന് പറയുവാൻ തക്കവണ്ണം, അതിന് ഏറ്റവും നല്ല ഉദാഹരണം ദാനിയേലും കൂട്ടുകാരുമാണ്. അവർക്ക് വേണ്ട എന്ന് പറയേണ്ട ഇടത്ത് അവർക്ക് പറയുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് രാജാവിൻ്റെ മുൻപിൽ പോലും അവരത് പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയുവാനായിട്ട് കഴിയണം. അതിനുവേണ്ടി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നാം പ്രാർത്ഥിക്കുകയും ചെയ്യണം. യോസഫിനെ പോലെ സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ടും അവിടെയൊക്കെ പിടിച്ചു നിൽക്കുവാൻ ഒരു ദൈവത്തിൻ്റെ ശക്തി ലഭിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത്തരത്തിലുള്ള ശക്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരുണവനായ സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടം ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. യൗവനകാലം സൃഷ്ടാവിനെ ഓർക്കുവാനുള്ള കാലം കൂടിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായ ഹൃദയത്തിൽ അംഗീകരിക്കേണ്ടുന്ന ഒരു കാലം കൂടിയാണ്. സാഹചര്യങ്ങൾ പ്രതികൂലമായാലും അവിടെയൊക്കെ തങ്ങളെ അശുദ്ധരാക്കുകയില്ല എന്ന് തീരുമാനിച്ച യഹൂദ ബാലന്മാരെ പോലെ, ദോഷം വിട്ടകന്ന് ജീവിച്ച ഭക്തനായ ഇയ്യോബിനെ പോലെ, നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഈ പ്രത്യേകിച്ച് ഈ ഒരു ആത്മീയ ജീവിതത്തിൽ
മാതൃകയുള്ള ജീവിതം നയിക്കുവാനായിട്ട് കഴിയട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടുന്നതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നുവെന്ന് പറയുവാൻ, വചനപ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം, യൗവനകാലത്ത് സൃഷ്ടാവിനെ ഓർക്കുവാൻ തക്കവണ്ണം നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഓരോ പ്രഭാതങ്ങളും ഓരോ നിമിഷങ്ങളും പ്രാർത്ഥിക്കുവാൻ എല്ലാ മാതാപിതാക്കളും തയ്യാറാകണം. അപ്പോൾ ഈ തലമുറ അനുഗ്രഹിക്കപ്പെട്ട തലമുറയായി മാറും. കർത്താവെ, ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ഒരിക്കലും കർത്താവെ അന്യാധീനപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള മക്കളായി തീരുവാൻ തക്കവണ്ണം അവരെ നീ സഹായിക്കണമേ എന്നുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു. സർവ്വ ഞങ്ങളുടെ ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ.